മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ നമ്മെ അഭിമുഖീകരിക്കുന്നതിനായി സന്തോഷമുള്ള ഇർഷാദിയ സിൽവർ ജൂബിലി സമാഘോഷിക്കുന്ന രജതോജ്വലമായ ചടങ്ങിലാണ്ടെ സമാപന സമ്മേളനമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ 8-ാം തീയതി ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനക്രമം നിർവഹിക്കണമെന്ന നിർദ്ദേശം സ്നേഹാദരപൂർവം ഞാൻ സ്വീകരിക്കുകയുണ്ടായി. എന്നാൽ അറിയാവുന്നതുപോലെ അവിചാരിതമായി ഉണ്ടായ പ്രതിക്ഷോഭത്തിന്റെ കെടുതികൾ നമ്മെല്ലാം ഒരുപോലെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേകമായി 8-ാം തീയതി സർവകക്ഷികളുടെ യോഗം വിളിച്ചു ചേർക്കുകയും സുപ്രധാനമായ ചില ആലോചനകൾ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുള്ളത് കൊണ്ട് ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് 8-ാം തീയതി ഇവിടെ എത്തിച്ചേരാൻ കഴിയാതെ. എന്നാൽ സമാപിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും സമയത്ത് ഒരു പ്രസംഗകനായിട്ടല്ല, നിങ്ങളുടെ പരിപാടികളിൽ ചെറുതും വലുതുമായ പരിപാടി പങ്കെടുക്കുന്ന നിങ്ങൾ ഒരാളായി ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ കാണുക, അന്ന് എത്താൻ കഴിയാത്തതിലുള്ള ഒരു ക്ഷമാപണം നടത്തുക എന്നതാണ് ഞാൻ ആഗ്രഹിച്ചത്, ഉദ്ദേശിച്ചത്. പിന്നെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അതിനേക്കാൾ ഉപരിയായി ജീവകാരണ പ്രധാനമായ ഒരു മഹാകർമ്മം നിർവഹിക്കാൻ ഇവിടെ നമ്മുടെ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾ വീൽചെയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നൽകുന്ന SYS നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു കർമ്മം നിർവഹിക്കാൻ എനിക്ക് അവസരമുണ്ടായത് അല്ലാഹുവിന്റെ കൂടി അനുഗ്രഹം കൊണ്ടാണ് ഇതിനെ കരുതുകയാണ്. അതെന്നെപ്പോലുള്ള എളിയ പൊതുപ്രവർത്തകന്മാർക്ക് ലഭിച്ചിട്ടുള്ള ഒരു പുണ്യമാണ്, പുണ്യകർമ്മമാണ്. അതുതന്നെയാണ് തീർച്ചയായും ലോകത്തിലെ ഏറ്റവും ഇഷ്ടഗ്രന്ഥമായ ഖുറാന്റെ അക്ഷരങ്ങളും വരികളും ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘോഷിക്കുന്നതും ഇതുപോലെ സ്നേഹത്തിന്റെ, മാനവികതയുടെ, മനുഷ്യ സ്നേഹത്തിന്റെ ഒക്കെ തന്നെ സന്ദേശമാണ് എന്ന് ഞാൻ വിരുദ്ധമായി കരുതുകയാണ്. ഇവിടെ മുഖ്യ പ്രഭാകരം നിർവഹിക്കാനും ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാനും ഒക്കെയുള്ള പ്രമുഖരായ മതപണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ ഇവിടെ സ്നേഹിതരായിട്ടുണ്ട്. അതിനു മുമ്പ് ദീർഘമായി എന്തെങ്കിലും സംസാരിക്കുന്നത് ഉചിതമല്ല എന്നെനിക്കറിയാം. അർത്ഥമല്ല, മുഖ്യ പ്രഭാഷണ കർമ്മ നിർവഹിക്കുന്നതിന് ഇവിടെ നമ്മുടെ അഭിമന്യനായ കാന്തപുരം AP ബോക്കർ മുസ്ലിയാർ അവർക്ക് ഇവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ വളരെയധികം സ്നേഹാദരങ്ങളോടി കാണുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാൻ കഴിയുമായിരുന്നു. ഇന്ന് കാലത്ത് തന്നെ ആരംഭിച്ച പരിപാടികളിൽ ഏത് വിധേനയും ഇവിടെ എത്തിച്ചേരണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. വേദിയിലും സദസ്സിലും പങ്കെടുത്തിട്ടുള്ള എല്ലാവരോടും ഞാനതിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ സംസ്കരണത്തിന്റെ മേഖലയിലും അതുപോലെ ജീവകരണ പ്രധാനമായ കർമ്മനിയോഗങ്ങളിലും സജീവമായി രംഗത്തിറങ്ങി ഇതുപോലുള്ള മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും സന്ദേശം ഉദ്ഘോഷിക്കുന്ന കർമ്മങ്ങൾക്ക് നിങ്ങൾ രൂപഭാവങ്ങൾ നൽകുന്നു എന്നത് വളരെയധികം മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. ഈ വർത്തമാനകാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. രൗദ്രഭാവങ്ങൾ കൊണ്ട് കലുഷിതമാകുന്നതാണ് ഈ വർത്തമാന കാലഘട്ടം. അതുകൊണ്ട് തന്നെ അസഹിഷ്ണുത അട്ടഹസിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടം, മനുഷ്യനും അതുപോലെ മാനവികതയും വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടം, മതസഹിഷ്ണുതയും സാഹോദര്യവും വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ആ സന്ദർഭത്തിലാണ് നിങ്ങളുടെ ഇർഷാദിയ സ്ഥാപനം അതിന് സിൽവർ ജൂബിലി ആഘോഷിക്കുന്നു. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ
അത്രയും വർഷക്കാലത്തെ സേവനവഞ്ചിതമായ സമർപ്പണത്തിന്റെ നിരവധി അനുഭവങ്ങളും അനുഭൂതികളുമുള്ളവരാണ് നിങ്ങൾ. ഈ സ്ഥാപനത്തിന്റെ പൂർവ്വകാലം എന്തായിരുന്നു എന്നും സ്വീകരിച്ചു വന്ന സേവനത്തിന്റെ പാത എന്തായിരുന്നു എന്നും ഞാൻ വിശദീകരിക്കുന്നത് സാഹസികമാണ് എന്നെനിക്കറിയാം. കാരണം അതിൽ പ്രവർത്തകനുമായി അർത്ഥബന്ധമുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ത്രിശാദ്യ എന്ന സ്ഥാപനത്തിന്റെ നാമധേയം കേൾക്കുമ്പോൾ അത് വൈജ്ഞാനികതയുടെയും ജ്ഞാന സംസ്കരണത്തിന്റെയും ജീവകരണ പ്രധാനമായ പ്രവർത്തനങ്ങളെയും എന്ന് വേണ്ട മാനുഷിക മൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ യന്ത്രമായി എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാധികാര രാജ്യമായ നമ്മുടെ ഈ രാജ്യത്ത് ഇതുപോലെ പ്രവർത്തിക്കുന്ന സമൂഹങ്ങളും സംഘടനകളും ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചാൽ മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമല്ല പല കാര്യങ്ങളും. അതിന് തീർച്ചയായും ഇതുപോലെ ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുന്ന സമൂഹം ആവശ്യമായിട്ടുണ്ട്, സംഘടനകൾ ആവശ്യമായിട്ടുണ്ട്, നേതൃത്വം ആവശ്യമായിട്ടുണ്ട്, സംഘടനകൾ അത് നൽകുന്നതിനാണ് തീർച്ചയായും നിങ്ങളുടെ കൂട്ടായ്മ. പ്രത്യേകിച്ച് അത്തരം പരിപാടികളൊക്കെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ അഭിനന്ദനായ കന്തപുരം പി അബൂക്കർ ഉസിയാർ അദ്ദേഹവും നിങ്ങളെല്ലാം സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സ്വീകരിക്കുന്ന ഓരോ ദൈവനിയോഗം അതൊക്കെ തന്നെ വളരെയധികം ശ്ലാഘനീയമാണ് എന്ന് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ സംഗമീയത വാസ്തവത്തിൽ വളരെ കാര്യ പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തിലാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് അതീവ ശ്രദ്ധേയമാണ്. കാരണം മാനവികതയും മനുഷ്യ സ്നേഹവും ഒക്കെ തന്നെ ഇന്ന് പരീക്ഷിക്കേണ്ട ഒരു വർത്തമാനകാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു ഇത് ഈ ജീവകരണ പ്രധാനമായ കർമ്മം നിർവഹിക്കാൻ അത് തന്നെയാണ് നിങ്ങളുടെ നിയോഗം. ലോകത്തിലെ ഏറ്റവും വലിയ വിശിഷ്ടമായ ഗ്രന്ഥമായ ഖുർആന്റെ സന്ദേശങ്ങളിൽ ഈ പറയുന്ന മാനവികതയൊക്കെ തന്നെ എപ്പോഴും പ്രകാശിതമായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഉപദേശങ്ങളും മാറ്റങ്ങളും സ്വീകരിച്ചുകൊണ്ട് പ്രബോധന കർമ്മം നിർവഹിക്കുന്ന പ്രവാചകന്റെ ആചരണങ്ങൾ ഈ അടുത്ത കാലത്ത് നിർവഹിക്കപ്പെടുകയുണ്ട്. ആ പ്രവാചക ധർമ്മം നിങ്ങൾ ഞാനും കേട്ടതാണ്. അത് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. മാനവികതയാണ്, മനുഷ്യ സ്നേഹമാണ്. ആ മനുഷ്യ സ്നേഹം പ്രഖ്യാപിക്കുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് നിങ്ങൾക്കെല്ലാം. അതുകൊണ്ടാണ് ഈ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിന്റെ എല്ലാ പ്രാർത്ഥനാ യുഗങ്ങളിലും പരിശുദ്ധമായ ഖുർആൻ, ബൈബിൾ, ഗീത അതൊക്കെ ഒരുപോലെ സമാദരിക്കുമായിരുന്നു. കാരണം ഈ ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊള്ളുന്നതെല്ലാം തന്നെ പാരമായ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയുമാണ്. അത് ആത്മീയ മൂല്യങ്ങൾ ഒന്നാണ് എന്ന് പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന സന്ദേശമാണ് തീർച്ചയായും പ്രവാചകന്റെ സന്ദേശം, ഖുർആന്റെ സന്ദേശം. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന ഒരു മനസ്സ് ലോകത്തിന് ജനതയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഒരു വലിയ ശ്രമമാണ്. ഞാൻ ഓർമ്മിക്കുന്നു, വായിച്ചു ഓർമ്മിക്കുകയാണ്. ഒരു മതശരീരവുമായി പക്ഷയാത്ര നടത്തുമ്പോൾ പ്രവാചകനും അനുയായികളും അത് നോക്കി നിൽക്കും. ആ മതശരീരം കടന്നു പോകുമ്പോൾ പ്രവാചകൻ സ്നേഹാദരങ്ങളോടുകൂടി ആ മതശരീരത്തെ ആദരിക്കുകയുണ്ടായി. അനുയായികൾ ചോദിച്ചു, എന്തിനാണ് യാദരവ്? അതൊരു യഹൂദന്റെ മതശരീരമാണെന്ന് പറഞ്ഞു. പ്രവാചകന്റെ മറുപടി നിങ്ങൾക്കെല്ലാം അറിയും, അത് യഹൂദന്റെ മതശരീരമല്ല, അതൊരു മനുഷ്യന്റെ മതശരീരമാണ്. അതാണ് പ്രവാചകൻ, അതാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന അത്തബോധമുള്ളതാണ് നിങ്ങളും നിങ്ങളുടെ സമൂഹവും ഈ പറയുന്ന ജീവകരണ പ്രധാനമായ പ്രവർത്തനങ്ങളും എന്നതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന അത്തബോധവും ശക്തിയുമുള്ള ഒരു സമൂഹത്തിന്റെ ഏറ്റവും സ്വാഗതാർഹമായ ഒരു മാതൃകാപരമായ സംരംഭമാണ് ജീവകാരുണ്യ പ്രധാനമായ ഈ ഉപകരണങ്ങൾ നൽകുന്നത് എന്ന് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ ദുഃഖിക്കുന്നവരെയും വേദനിക്കുന്നവരെയും അവരുടെ കണ്ണീരപ്പാൻ കഴിയുന്ന മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ തെളിവുകളിൽ ഒന്നാണ് ഇത് എന്ന് മാത്രം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്കൃഷ്ടമായ കർമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ സന്നദ്ധമായ SYSO
അതുപോലെ തന്നെ ഇത് സംഘാടകമാരുടെ സുഹൃത്തുക്കളും കാണിച്ചിട്ടുള്ള ഏറ്റവും മാതൃകാപരമായ മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും സന്ദേശം ഉൾക്കൊള്ളുന്ന ഈ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ എന്നെ പോലുള്ള എളിയ പൊതുപ്രവർത്തകന്മാർക്ക് അവസരമുണ്ടായതും തീർച്ചയായും അത് ഞാൻ എന്താ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് കരുതുകയാണ്. നിനക്കെല്ലാം തന്നെ സന്തോഷവും സൗഭാഗ്യവും ആരോഗ്യവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവത്സര ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഈ മഹാ സംഗമികതയുടെ മുമ്പിൽ അല്പം സംസാരിക്കാൻ അവസരമുണ്ടാക്കി തന്ന ഭാരവാഹികളോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് അല്പസമയത്തിന് ശേഷം പോകാനുള്ള അനുവാദം നൽകണമെന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നന്ദി, ഒരായിരം നന്ദി. സമ്മേളനത്തിന്റെ സമാപനം.